സ്വാഗതം. ഇന്ന് ഞാൻ ടൈപ്സ് ഓഫ് ടീച്ചറാണ് ചെയ്യുന്നത്. രണ്ട് ഐറ്റമാണ്, ഒന്ന് പാവപ്പെട്ട ടീച്ചറും അതുപോലെ തന്നെ ദേശീയത്തിലുള്ള ടീച്ചറാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗുഡ് മോർണിംഗ് സീറ്റാ, ഞാൻ ഇന്നലെ ഹോംവർക്ക് ഒന്നിരുന്നു എല്ലാവരും ചെയ്തോ? അറിയാം, എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ടിവിയിൽ ഫോണിലൊക്കെ കളിയായിട്ടുണ്ട്. ഒന്നൊരു വക പഠിക്കത്തില്ല സ്കൂളിൽ ഒന്നും. എല്ലാം എല്ലാം പഠിക്കണം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. പഠിക്കാൻ നിങ്ങൾ ടൈം ചെയ്യോ, ടൈം തരുവോ? നീ ഹോംവർക്ക് ചെയ്തോ? ആ അറിയാം. ഇന്ന് നമ്മൾ എന്താ ഇന്നത്തെ ചോദ്യം ഉണ്ടാന്നോ? അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഇന്നത്തെ ചോദ്യം ഇന്നാണോ ചോദിക്കുന്നത്? ഇന്നലെ ചോദിക്കാനും ഞാൻ എപ്പോഴും ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ പറയണേ, ഒരു ഒന്നും ചോദിക്കില്ല. എന്നിട്ട് പിറ്റേ ദിവസമാണ് ചോദിക്കുക. ഇവിടെ ശ്രദ്ധിച്ചോ, നിനക്കെന്താ ഹാജർ ഇട്ടോ? ഞാൻ ഹാജർക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ രാവിലെ വന്നിട്ട് നിങ്ങൾക്ക് ഒച്ചയിടുന്നത് എന്റെ സൗണ്ട് പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സൗണ്ട് ഒക്കെ പോയിട്ട് എനിക്ക് വർത്താനം പറയാൻ വരെ കഴിഞ്ഞില്ല. നിങ്ങൾ ഒച്ചവിട്ടൊച്ചോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞു ഒന്ന് കേട്ടൂടെ? നിങ്ങൾ വീട്ടിൽ പോകുന്നു, ടി വി ആണെന്ന് കളിക്കുന്നു, ബസ് എന്ന് വന്ന് ആടുന്നു കളിക്കുന്നു, വർത്താനം പറയുന്നു, പിന്നെ ക്ലാസ്സൊന്നും എന്തിനു വർത്താനം പറയുന്ന ഞാൻ ചോദിക്കുന്നു. പരീക്ഷക്ക് തോക്കും അതിനാണ് ഈ ടീച്ചർ ഇങ്ങനെ തൊണ്ടിട്ട് പറയുന്നത്. ടീച്ചറിനും ഉണ്ട് വിശ്രമിക്കാനൊക്കെ സമയം. അതിന് നിങ്ങൾക്കൊന്ന് കിട്ടും അതൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കും, പരീക്ഷക്ക് ജയിക്കണം. അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അതിനല്ലേ ഈ ഫീസൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വിടുന്നത്. എന്നിട്ട് ഞങ്ങൾ പഠിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവരും ഇത് വരുന്നത്. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, എല്ലാവരും സയൻസ് ബുക്ക് എടുക്കുക. എന്നാ മോളെ ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ? പഠിക്കാൻ തുടങ്ങി അവർക്ക് ബുക്കും ഉണ്ടാവില്ല, പെൻസിലും ഉണ്ടാവില്ല, പേനയും ഉണ്ടാവില്ല. അങ്ങനെ നടക്കുന്നില്ല. ലഞ്ച് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടോ കുട്ടീനോട്? ഇല്ല. കഴിക്കാൻ മറന്നുപോയോ രാവിലെ? ഇല്ല, അതുമില്ല. പിന്നെ എന്തിനാ ഇത് മറക്കുന്നേ? കഴിക്കാൻ നിങ്ങൾ മറക്കാതിരിക്കോ? ഒരു ദിവസം നിങ്ങൾ മറക്കില്ലല്ലോ, എപ്പോഴും ഇരുന്ന് കഴിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇല്ല ഈ പഠിത്തവും. ഇനി ഞാൻ നാളത്തെ ഹോംവർക്ക് തരാം. എല്ലാവരും പെൻസില് നോട്ട്ബുക്ക് എടുക്കാം. എന്താ നിനക്ക് പ്രശ്നം? ഇപ്പൊ ഒരു പരാതി കഴിഞ്ഞുള്ളൂ, പരാതിയാണ് പറയണ്ട. എന്താ പെൻസിൽ? മക്കളെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ മറക്കുന്ന? പെൻസിൽ എടുക്കണ്ടേ? ആരോടെങ്കിലും ഉണ്ടോ ചോദിച്ചേ? അല്ലാതെ എന്റെ അടുത്തുനിന്ന് ഞാൻ ഇന്നലെ ഒന്നും ഒരു പെൻസിൽ തന്നിരുന്നു ആർക്കോ. അത് വിചാരിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പെൻസിൽ കൊണ്ടുപോകാനുള്ള പരിപാടി? പെൻസിലെല്ലാം എന്റെ അടുത്ത് ഇല്ല. നിങ്ങൾക്ക് തരുന്നില്ലേ? ആരോടെങ്കിലും ഉണ്ടോ ചോദിക്കേ? ഓരോരുത്തർക്കും ഓരോ പരിപാടിയാ. എല്ലാവരോടും പരിപാടിയാ, പരാതിയൊക്കെ തീർന്നില്ലേ? എന്നെ ബുക്ക് എടുക്കാം. അതെ എല്ലാം വെച്ചു. ഇന്നത്തെ ദിവസവും പോയി, ഇന്ന് പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നാളത്തെ ഹോംവർക്ക് ഞാൻ ചെയ്ത് തരുന്നതിന് മുമ്പ് ഇനി ഒച്ചപ്പാടും പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ആ എന്താ? അയ്യോ പാടണ്ട, ഞാൻ പോയിക്കോളാം. പൂർണ്ണ സന്തോഷത്തിലായി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളുടെ എന്താ ദേഷ്യപ്പെട്ട ടീച്ചറിൻ്റെ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി പാവപ്പെട്ട ടീച്ചറിനെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇപ്പൊ ഇതുവരെ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പാവപ്പെട്ട ടീച്ചറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് സീറ്റാ, ഇന്ന് എല്ലാവരും ഇന്നത്തെ ഹോംവർക്ക് ചെയ്തോ? ടീച്ചർ ഇന്ന് ബുക്ക് എടുക്കാൻ പറഞ്ഞു. എല്ലാവരും ചെയ്തിട്ടുണ്ടോ ഹോംവർക്ക്? ചെയ്തിട്ടില്ല. ആ രണ്ട് കുട്ടികളെ ചെയ്തിട്ടുള്ളൂ. സാരമില്ല കേട്ടോ, ഇനി നാളെ ചെയ്യണം. ആ മക്കളെ എല്ലാ
നാളെ മുതൽ ബുക്കൊക്കെ കൊണ്ടുവരണം കേട്ടോ. എന്നാലേ ആരെങ്കിലും നോട്ട് വാ. നോട്ടിൽ നമ്മുടെ മൂന്നാം പാട് എടുക്കുന്നുണ്ട് ചില്ല നോട്ട്. എന്നാ മൂന്നാം പാട് എഴുതിയിട്ടില്ല. വേറെ ആരെങ്കിലും എഴുതിയുണ്ടോ? സാരില്ല സാരില്ല. മക്കളെ നല്ല ടീച്ചർ ഒരു ആൻസർ ഒരു ചോദ്യം ചോദിക്കും, അതിന് ആൻസർ പറയും. ആഗ്നസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചിരുന്നു. അതെന്താണെന്ന് അറിയോ? ഞാൻ പേര് വിളിക്കാം. ആനശ്വര നീ പറഞ്ഞു. എന്താണ് ചെടിയോ? ചെടിയല്ല മോളെ, ചെടിയല്ല, ഞാൻ പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വേറെ ആയിരിക്കാറേ ആയിഷ നീ പറഞ്ഞു. പൂവോ? പൂ ആർക്കെങ്കിലും അറിയോ? വേഗം പറഞ്ഞു. അറിയില്ല. പൂമൊട്ട്. ആഗ്നസ് എന്നതിന്റെ അർത്ഥമാണ് പൂമൊട്ട്. ആ എന്താ മോനെ, മൂത്രയ്ക്കാനോ? എന്നാ വേ പോയിട്ട് വാ. Start. അപ്പോൾ ഇത്